ഹായ് ഫ്രണ്ട്സ്, ലേ ആൻഡ് എൻ വേൾഡിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. പുതിയ രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അതേപോലെ എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. ഈ ചിക്കൻ ഫ്രൈക്കായി ആവശ്യമായത് 1/4 കിലോ ചിക്കൻ, പിന്നെ അതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് പിന്നീട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1/2 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരി ഇഷ്ടമാണെങ്കിൽ കൂടുതൽ എടുക്കാം. എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറവുള്ളവർക്കാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിവിടെയൊക്കെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതും 1 സ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈയുടെ പ്രത്യേകത, നമ്മൾ 3 ഇൻഗ്രീഡിയൻ്റ് ആണ് പുതുതായി ചേർക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ആദ്യം നമ്മൾ 1 തവി കട്ട തൈരാണ്, 1/3 ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. കട്ട തൈരാണ് നമ്മൾ ചേർക്കുന്നത്, നല്ല പുളിയുള്ള തൈരാണ് ചേർത്തിരിക്കുന്നത്. 2 ഇൻഗ്രീഡിയൻ്റ് ആണ് 1 തവി അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഞാൻ 1 മുറി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം പിഴിഞ്ഞ് നീരൊഴിച്ച് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3rd ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. ഞാൻ മുട്ടയുടെ വെള്ള മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കൊടുക്കാം. അപ്പം 3 ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രധാനപ്പെട്ടത്. 1 തൈര്, പിന്നെ അരിപ്പൊടി, പിന്നെ മുട്ടയുടെ വെള്ള. ഇനി ഇത് നല്ലപോലെ ആ മാരിനേറ്റ് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ചിക്കനിലേക്ക് പിടിപ്പിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ 1/4 കിലോ ചിക്കനിലും നമ്മൾ ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് നമ്മളിത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാ വശത്തേക്കും ഈ മസാലകളെല്ലാം കൂടെ എത്തുന്നതിന് വേണ്ടി. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതുകൂടെ നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇളക്കി വെച്ച് കൊടുത്തു. നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് ഇത് മാറ്റിവെക്കാം, ഇതെല്ലാം നല്ലപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പേൽ എണ്ണ ഒരു പാനിലൊഴിച്ച് ചൂടാക്കാം. നമുക്ക് അതിലേക്ക് നമുക്ക് ഈ ഓരോ ചിക്കൻ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഈ നമ്മുടെ മസാല ഇപ്പോൾ ഇതിലൊരു കോട്ടിങ് പോലെ പിടി കവറായിട്ടിരിപ്പുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ എല്ലാ പീസുകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ കുഞ്ഞു പീസായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരു അടപ്പ് വെച്ച് അടച്ചാണ് ഒന്ന് വേവിക്കുന്നത്. ഒന്ന് വേവാൻ, ചിക്കൻ വേവാൻ വേണ്ടി. ഇപ്പോൾ 1 വശം നല്ലപോലെ വെന്ത് ഞാനൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത വശവും കൂടി ഇതുപോലെ ഒന്ന് വേവണം. അതിനായിട്ട് ഞാൻ മൂടി വെച്ച് ഒന്നുകൂടി അടച്ച് വേവിക്കുന്നു. ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട്. ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതിഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്ക് ചെയ്യണം. താങ്ക് യു.